അഷ്ടാംഗയോഗത്തിലെ യമ നിയമങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിരുന്നത് ഇനി നമുക്ക് അഷ്ടാംഗയോഗത്തിലെ ആസനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യമായിരിക്കുന്ന ആസനങ്ങളുണ്ട് ഉറങ്ങാൻ കിടക്കുന്നതിനും വായിക്കുവാൻ ഇരിക്കുന്നതിനും തുടങ്ങി ഓരോരോ പ്രവൃത്തികൾക്കും ഉചിതമായിരിക്കുന്ന ആസനങ്ങൾ ഉണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന മനുജനങ്ങൾക്കും തപസ് അനുഷ്ഠിക്കുവാൻ പ്രത്യേകം പ്രത്യേകമായിരിക്കുന്ന ആസനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ദേഹത്തെ ഓരോ വിധത്തിൽ ഇരുത്തുന്നതാണ് ആസനം പക്ഷേ ഇരിക്കൽ എന്നിടത്തോളം മാത്രമല്ല ആസന ശബ്ദത്തിന് വ്യാപ്തിയുള്ളത് ചില ആസനങ്ങൾ വയറുകൊണ്ടും പുറം കൊണ്ടുമൊക്കെയാണ് ചെയ്യേണ്ടത് ആസനം കൊണ്ട് ദൃഢത സിദ്ധിക്കുന്നു പല പല സംഗീതോപകരണങ്ങൾ ലയാത്മകമായി ഒത്തുചേരുന്ന ഒരു ഓർക്കസ്ട്ര പോലെയാണ് നമ്മളുടെ ശരീരം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ദുർബലമായാൽ അത് ശരീരത്തെ മുഴുവനായും ബാധിക്കുവാൻ അധികമായുള്ള സമയമൊന്നും തന്നെ വേണ്ടിവരില്ല ജീവിതകാലം മുഴുവനും ആരോഗ്യവും അതുവഴിയുള്ളതായിരിക്കുന്ന സുഖവുമാണ് ആസനങ്ങൾ ലക്ഷ്യമാക്കുന്നത് സ്ഥിരം സുഖം ആസനം എന്ന നിർവചനം ഇതാണ് അർത്ഥമാക്കുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഗുണങ്ങളിലൊന്നായ സ്ഥൈര്യത്തിന് പതഞ്ജലി മഹർഷി പ്രാധാന്യം നൽകുന്നുണ്ട് അന്നമയ കോശത്തിൻ്റെ ആരോഗ്യം അത് അതുറപ്പിക്കുകയും പ്രാണമയ മനോമയ കോശങ്ങൾക്ക് സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ചിരസുഖം എന്ന കരിമ്പും തോട്ടത്തിലെത്താൻ വേണ്ടി മുറിച്ചു കിടക്കേണ്ട ഇരുമ്പ് വേദികളിൽ ഒന്നാണത്രേ ആസനം ക്ഷമാപൂർവമായുള്ളതായിരിക്കുന്ന നിരന്തരമായുള്ള അഭ്യാസത്തിലൂടെ മാത്രമേ ശ്വാസഗതിയും ശാരീരിക ചലനവും ലയാത്മകമാവുകയുള്ളൂ ശ്വാസത്തിന് അഥവാ പ്രാണന് നൽകുന്നതായിരിക്കുന്ന പ്രാധാന്യമാണ് യോഗാസനങ്ങളെ മറ്റുള്ള വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ശ്വാസാവബോധത്തിലൂടെ ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രാണിക് ഊർജം വാക്ശക്തിക്കും മനഃശക്തിക്കും മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു യോഗാസനങ്ങളിൽ കൈകളും കൈവിരലുകളും ഇന്ന രീതിയിൽ പിടിക്കണമെന്നും നിയമമുണ്ട് പ്രകൃതിയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പരിപൂർണമായി അറിവിനെ യോഗാസനം സൂചിപ്പിക്കുന്നു മനുഷ്യന് ജന്മസിദ്ധമായ തിരി സ്വഭാവങ്ങളിലുള്ളതായിരിക്കുന്ന ജ്ഞാനം ചില ആസന നിർവഹണങ്ങളിൽ വെളിപ്പെട്ട് കാണുവാൻ കഴിയും മത്സ്യാസനം കുക്കുടാസനം മയൂരാസനം തുടങ്ങിയവ തിരിയക്കുകളുടെ രൂപങ്ങൾ കൈക്കൊള്ളലാണ് തിരിയക് സ്വഭാവ സമ്പാദനം പരിണാമഗതിയിൽ ഉയർന്ന പടികളിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനത്തിന് മനുഷ്യനെ സഹായിക്കുന്നു ലോകത്തിൽ എത്ര തരം ജീവികളുണ്ടോ അത്രയും തരം ആസനങ്ങളുണ്ട് എന്നും അവയോരോന്നിനുമുള്ളതായിരിക്കുന്ന സവിശേഷത യോഗീശ്വരനായിരിക്കുന്ന മഹീശ്വരന് മാത്രമേ അറിയുകയുള്ളൂ എന്നും ധ്യാന ബിന്ദൂപനിഷത്തിൽ പറയുന്നുണ്ട് സസ്യ സ്വഭാവജ്ഞാനവും മനുഷ്യന് അത്യാവശ്യമാണ് എന്ന് ചില ആസനങ്ങൾ കാണിക്കുന്നു ഒരു മരം പോലെ തലകുത്തി കൈകളും കാലുകളും കുമ്പുകൾ പോലെ നിശ്ചേഷ്ടമാക്കി നിർത്തുന്നതും ഒരു തരം യോഗാസനമാണ് അനേകത്വത്തെ ഏകത്വത്തോടെ ഇണക്കുന്നതാണല്ലോ യോഗം എന്ന് പറയുന്നത് തന്നെ ആസനങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിശദമായിരിക്കുന്ന അറിവുകൾ അടുത്ത വാരങ്ങളിൽ പങ്കുവയ്ക്കാം എന്തിനാണ് ആസനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും എന്ന ചോദ്യം മനസ്സിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് യോഗ നൽകുന്നതായിരിക്കുന്ന ഉത്തരം അഥവാ വാഗ്ദാനം ഇതാണ് യോഗാസനങ്ങൾ വിധിപ്രകാരം ചെയ്താൽ നടന്നുകൊണ്ട് മരിക്കാം ഇല്ലെങ്കിലോ കിടന്നുകൊണ്ട് മരിക്കാം